ഒരിക്കൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീസിലുള്ള എല്ലാ തത്വചിന്തകരെയും ആദരിച്ചുകൊണ്ട് അവർക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകി. അക്കൂട്ടത്തിൽ ഡയോജിനീസ് എന്നൊരു തത്വചിന്തകനുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഏറ്റവും ജ്ഞാനി. ഭൗതികമായ സമ്പത്തുകളോടൊന്നും ഒരു താല്പര്യവുമില്ലാത്ത ഡയോജിനീസ് തനിക്കുള്ളതെല്ലാം കൊടുത്ത് വഴിയിലൊരു യാചകനെ പോലെ കഴിഞ്ഞു വരികയായിരുന്നു. തന്നെ ശ്രദ്ധിക്കാതെ സൂര്യപ്രകാശവും ആസ്വദിച്ചുകൊണ്ട് വഴിയിലങ്ങനെ കിടക്കുന്ന ഡയോജിനീസിൻ്റെ അടുത്തേക്ക് അലക്സാണ്ടർ ചക്രവർത്തി എത്തി. താങ്കളെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു, താങ്കൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് സാധിച്ചു തരാമെന്ന് അലക്സാണ്ടർ ചക്രവർത്തി ഡയോജിനീസിനോട് പറഞ്ഞു. ഡയോജിനീസിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അതെ, നിങ്ങൾക്ക് ഒരു സഹായം എനിക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കും. നിങ്ങൾ എനിക്കും സൂര്യനും മധ്യയാണിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ നിഴൽ എൻ്റെ മേൽ പതിഞ്ഞിരിക്കുന്നു. അല്പമൊന്ന് മാറി നിന്നാൽ എനിക്കല്പം സൂര്യപ്രകാശം കിട്ടിയേനെ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ നന്മകൾക്ക് നാം തടസ്സമാവാതെ ഇരിക്കുക. അല്പമൊക്കെ നമുക്കും ഡയോജിനീസിനെ പോലെ ചിന്തിക്കാം. മുൻപിലുള്ളതൊരു മനുഷ്യനാണെന്നും അയാളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തരുതെന്നും മാത്രം ചിന്തിച്ചുകൊണ്ട് മുൻപിലുള്ളതൊരു രാജാവായാലും ഭിക്ഷക്കാരനായാലും ഒരേ ഭാഷയിൽ സംസാരിക്കുക.